മോട്ടോഴ്സ് മഞ്ഞപ്ര, നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ ജന സർവീസായിട്ട് കയറിയുണ്ട്. ഇപ്പോൾ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളെൻ്റെ എയർ ഫിൽട്ടർ, അതേപോലെ തന്നെ ബാക്ക് ബ്രേക്ക്, എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, പ്ലഗ് ക്ലീനിങ്, അതെല്ലാം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ബാക്ക് ബ്രേക്ക് നമ്മൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചതാണ്. അപ്പോൾ കമ്പനി ലാൻഡറാണ് കിടക്കുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി, വേറെ പ്രോബ്ലമൊന്നുമില്ല. നമുക്ക് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അത്യാവശ്യം ഹബിനകത്തൊക്കെ പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് റീസെറ്റ് ആക്കിയാൽ മതി. ലാൻഡറും അരഞ്ഞേക്കണേൻ്റെ പൊടിയൊക്കെ അതിനകത്ത് വന്നേക്കണം, അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് ചെറുതായി ലൂസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ചെയിൻ ഒന്ന് വലിച്ച് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്താൽ മതി. ഓയിലൊക്കെ കൊടുത്തൊന്ന് ക്ലിയർ ചെയ്തിട്ട്. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അതേപോലെ തന്നെ എയർ ഫിൽട്ടർ നമുക്ക് മാറേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ. കാരണം എയർ ഫിൽട്ടറിൻ്റെ പ്രോബ്ലംസ് കൊണ്ടൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൈലേജിലൊക്കെ ഒരുപാട് വ്യത്യാസം വരും. പിന്നെ തന്നെയല്ല, നമുക്ക് മൈലേജ് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് എയർ ഫിൽട്ടറും പ്ലഗും ശരിക്കും മാറേണ്ട ടൈമാണ്. ഒരു പ്രാവശ്യം എയർ ഫിൽട്ടറും പ്ലഗും ചേഞ്ച് ചെയ്തിട്ട് എയർ ഫിൽട്ടറും പ്ലഗും കൂടി നമുക്ക് സെറ്റായിട്ടാണ് മാറ്റേണ്ടി വരാം. അത് മാറ്റി കഴിഞ്ഞാൽ 12,500 കിലോമീറ്ററിന് പരമാവധി നമുക്കൊരു എയർ ഫിൽട്ടർ പ്ലഗ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാലും വണ്ടി ഓടും. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പെട്രോൾ ചിലവ് കൂടുതലായിരിക്കും. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്തൊക്കെ കാർബൺ കൂടുതൽ കയറും. പെട്ടെന്നായിരിക്കില്ല അതിൻ്റെ പ്രോബ്ലംസ് വരാം. അപ്പോൾ കമ്പനി പറയുന്നതും പ്രകാരം ഒരു 12,500 കിലോമീറ്റർ കൂടുതൽ പരമാവധി ഉപയോഗിക്കാതിരിക്കുക. അതാണ് വണ്ടിയുടെ എഞ്ചിൻ്റെ ഹെൽത്തിന് നല്ലത്. അപ്പോൾ നമ്മൾ അത് രണ്ടും മാറേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ സൈഡ് സ്റ്റാൻഡ് നമുക്കിവിടെ നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്പ്രിങ്ങിൻ്റെ ഉള്ളത് സ്റ്റാൻഡ് നമുക്കതൊന്ന് മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. കാരണം ഇവിടത്തെയാണ് അതിൻ്റെ പ്രോബ്ലം തന്നെ കേട്ടോ. കാരണം ഈ സൈഡ് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി, ഈ സൈഡ് പൊട്ടലും തുടങ്ങും. ഇപ്പോൾ തന്നെ അത് ശരിക്കും ബെൻഡായിട്ട് ചെറിയൊരു ഓവലായി പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് ശരിക്കും കുത്തി ഇങ്ങനെ വലിഞ്ഞേക്കണേൻ്റെയാണത്. അപ്പോൾ മാറ്റിയിടാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തേമാനം കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ക്ലിയർ ആയി പോകുള്ളൂ. ഇതിപ്പോൾ ചെയ്സുമേന്നും കൂടി തേങ്ങനക്കുന്നുണ്ടോ ഈ ഭാഗത്ത്. അപ്പോൾ മാറ്റിയിടാണെങ്കിൽ സേഫ് അതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് അഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടി അടിച്ച് കൂട്ടിയിട്ട് വീണ്ടും കയറ്റിയിടാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ 135 രൂപ 150 രൂപ അങ്ങനെ എന്താണ് കോസ്റ്റ് വന്നുള്ളത്. മാറ്റിയിടുന്നതാണ് സേഫ്. പിന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ച് കഴിഞ്ഞുകൊണ്ടാണ്. ഫ്രണ്ട് വീലും കൂടി നമുക്കൊന്ന് അഴിച്ച് ക്ലിയർ ചെയ്യും കേട്ടോ. അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കും. ബ്രേക്ക് ക്യാമൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഗ്രീസിങ് നടത്തേണ്ടത്. ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ആക്കും. പിന്നെ നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളത് അതിൻ്റെ ബാറ്ററി ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട്. ഇപ്പോൾ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 12.68 വോൾട്ട് ഉണ്ട്. നമുക്ക് 12 വോൾട്ട് ബാറ്ററിയാണ്. നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുന്ന സമയത്തുണ്ടല്ലോ, ഓൾറെഡി ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുമ്പോൾ ഇതിനകത്ത് ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത്. കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക. കാരണം നമുക്ക് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അനുസരിച്ചിട്ടുള്ള ഇൻഡിക്കേഷനാണ് ഈ വരാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബാറ്ററി പോയതായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിലവിൽ സെൽഫ് കാര്യങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ പോലും വലിയ താമസമില്ലാതെ കൊണ്ട് നമുക്കതൊരു കംപ്ലൈൻറ്റിലേക്ക് എത്തും കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോണ് ഇൻഡിക്കേറ്റർ അതൊക്കെ വർക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് വോൾട്ട് മതി. സെൽഫ് മോട്ടർ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആംബിയർ വേണം. ആംബിയർ ഫെയിൽഡ് ആയിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതൊക്കെയാണ് മെയിനായിട്ടുള്ള കേസ്. എയർ ഫിൽട്ടർ പ്ലഗും മാറ്റാം, എഞ്ചിൻ ഓയിൽ മാറ്റാം, ബാക്കിയതൊക്കെ ക്ലീനാക്കി റീസെറ്റ് ആക്കാം. മൈലേജിൻ്റെ കേസ് പറഞ്ഞാൽ നമ്മൾ കാർ ബാറ്ററി ഇപ്പോൾ തൽക്കാലം അഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് ട്യൂൺ ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് പരമാവധി എത്ര കിട്ടുന്നുള്ള ദിവസം നോക്കാം. അതിൻ്റെ അനുസരിച്ച് നമുക്ക് ചെയ്യാം. നിലവിൽ നമുക്ക് എൻ്റെ ഫ്രണ്ട് ഷോക്ക് ചെക്ക് ചെയ്തിരുന്നു. ആക്ഷനിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് ഫോർക്ക് ഇപ്പോൾ നമുക്ക് തൽക്കാലം അഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അഴിച്ചാലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ രണ്ട് ഉൽസീൽ മാറണം. ഓയിലേ ഉൽസീൽ സർവീസ് ചാർജ് അതിൻ്റെ ഡസ്റ്റ് സീലും കാര്യങ്ങളെല്ലാം കൂടി വരുമ്പോൾ ഏകദേശം ഒരു 900 രൂപ 950 രൂപ നമുക്ക് കോസ്റ്റ് വന്നതാണ്. ഇപ്പം നിലവിൽ പ്രോബ്ലം ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ അത് ഒഴിവാക്കിക്കോളാൻ പറഞ്ഞതിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ ബാക്കി ഇത് പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതായത് എഞ്ചിൻ ഓയിൽ, എയർ ഫിൽട്ടർ, പ്ലഗ്ഗ്, കാർ ബാറ്ററി ട്യൂണിങ്, അതേപോലെ തന്നെ ജനറൽ സർവീസ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിൽ തരാം. എത്ര കോസ്റ്റ് വരും എന്നുള്ളത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.